Hello friends, I'm Shruti from Lollipops. We are going to talk about Jaipur Cotton. Printed Jaipur Cotton is beautiful. Beautiful light. Kurti set is top and bottom. Jaipur Cotton is printed. Now, this is not good. Jaipur Cotton has a few features. It's lightweight. It's very thin material. Mul Cotton is very lightweight. But it's a kind of a funny feeling. It's very soft in nature. It's crumpled. It's soft. It's a stiff nature. വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ടോപ്പിലേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിൽ നമ്മുടെ ബോട്ടം ഫാബ്രിക്കിന്റെ ഒരു ചെറിയ പാച്ച് വരുന്നുണ്ട് അതല്ലാണ്ട് ഈ ഒരു നോർമൽ ഒരു നെക്ക് ലൈനും കൊടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് സ്ട്രൈറ്റ് കട്ട് ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് വെയ്സ്റ്റ് ബാൻഡ് ആണ് ബോട്ടം വരുന്നത് ഇത് ആംഗിൾ ഫിറ്റ് അല്ല ട്ടോ ഇതിന് കുറച്ചുകൂടി ലെങ്ത് ഉള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ലെങ്ത് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും നോക്കിയിട്ട് വേണം മേടിക്കാൻ ഇതിന് നമ്മൾ ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല പ്രൈസ് വരുന്നത് 1149 ആണ് ജയ്പൂർ കോട്ടന്റെ പ്യുവർ ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയലിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്ന 2 പീസ് ആണ് ബ്യൂട്ടിഫുൾ നല്ല 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് ആവുക ഇതിന്റെ കളേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂവിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണുള്ള പ്രിന്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓക്കെ പെയർ ചെയ്യുന്ന ബോട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1149 റെഡി ടു ഡിസ്പാച്ച് നമുക്ക് നെക്സ്റ്റ് പെൺ നോക്കാം നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നത് യെല്ലോ ആണ് കേട്ടോ ലാസ്റ്റ് കളർ ഇത് നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് ഞാൻ ഈ ഫാബ്രിക് ഉണ്ടല്ലോ ഭയങ്കരമായിട്ടും മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഫാബ്രിക് ആണ് മിക്കവരും വിചാരിക്കുന്ന കോട്ടൺ ഭയങ്കര ലൈറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലെന്നാണ് ബിക്കോസ് നമുക്ക് ഈ ചിലക്കിപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യുമല്ലോ ക്വാളിറ്റി ഇല്ലെന്ന് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ പ്രോഡക്റ്റ് കോഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മിക്കപ്പോഴും അത് മൾക്കോട്ടൺ അല്ലെങ്കിൽ ഇതുപോലത്തെ ജയ്പൂർ കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ബിക്കോസ് തിന്നാണല്ലോ ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ക്ലോസ് കാണിച്ചു തരാം തിന്നായിട്ട് വരുന്ന ഫാബ്രിക്കാണ് ഓക്കെ അപ്പം ഈ നമ്മൾ ഈ തിന്നായിട്ടുള്ള ഫാബ്രിക്ക് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ധാരണ എന്ന് പറഞ്ഞാൽ അതിൽ ലൈനിങ് ക്ലോത്ത് ആണ് അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ലാത്തതാണ് അങ്ങനെ അല്ല മല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറസ്റ്റ് ആണ് അത് ഭയങ്കര പഞ്ഞു പോലെ ഇരിക്കുന്നതാണ് ഇപ്പം ഈ ജയ്പൂർ കോട്ടണം ഇങ്ങനെ ഇതാണ് ജയ്പൂർ കോട്ടൺ ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും പ്രിൻ്റായിട്ട് വരുന്ന ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അപ്പോൾ അത് നമുക്കത് കംഫർട്ടബിൾ ആണോ എന്നാണ് ഇപ്പം ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് എനിക്ക് ജയ്പൂർ കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണ് തിന്നായിരിക്കും അതൊക്കെ ഓക്കെയാണ് അപ്പം നമ്മൾ ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് നമ്മളിപ്പം എക്സ്ക്ലൂസീവലി കോട്ടൺ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവലി ഹാൻഡ്ലൂം കോട്ടൺ അങ്ങനത്തെ ഒരു സ്റ്റോറല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് കൊണ്ടുവരാറുണ്ട് അത് കോട്ടണി മാത്രമല്ല ഇമ്പോർട്ടഡ് ഒക്കെ ഇഷ്ടം മാതിരി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രോഡക്ട്സ് മേടിക്കേണ്ടത് ബിക്കോസ് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നില്ല ഇപ്പം നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് മേടിച്ചു അപ്പോൾ അത് കൊള്ളാം ബിക്കോസ് അത് കോട്ടൺ വേറെ കോട്ടൺ ആയിരിക്കും നെക്സ്റ്റ് ടൈം നമ്മൾ വേറെ ഹിൻസ് കോട്ടൺ ഇടും അല്ലെങ്കിൽ ജയ്പൂർ കോട്ടൺ മേടിക്കുമ്പം അയ്യോ അത് അന്നത്തെ പോലെ കട്ടിയില്ലല്ലോ ഇപ്പോൾ ഇത് കൊള്ളത്തില്ല അപ്പം ക്വാളിറ്റി ഇല്ലാത്തതാണ് അങ്ങനെ പറയരുത് ബിക്കോസ് അത് ഓരോരുത്തർ കംപ്ലീറ്റ്ലി ഒരാളുടെ ഇതാണ് ഒരു പ്രോഡക്റ്റ് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലെന്നും ക്വാളിറ്റി ഇല്ലെന്നും ഒക്കെ തോന്നും ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലാണ് പ്രോഡക്റ്റ് മേടിക്കേണ്ടത് മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലൂടെ പറയാറുമുണ്ട് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ മെഷർമെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസ് ചാർട്ടിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ചിലതിനെ നമ്മൾ കുറച്ച് ലൂസ് ഇടും കേട്ടോ ബിക്കോസ് ഷ്രിങ്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഷ്രിങ്ക് ചെയ്ത് പോയാൽ നമുക്ക് ഒട്ടും ഇടാൻ പറ്റാത്തവർ അപ്പോൾ അത് ചില സമയത്ത് നമ്മൾ അതിന് കുറച്ച് മാർജിൻ ഇട്ടേക്കും അതല്ലാണ്ട് നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും പക്ഷേ ഞങ്ങൾ പ്രൂഫ് ചോദിക്കും ബിക്കോസ് നമുക്ക് ആ ഇമേജസും കാര്യങ്ങളൊക്കെ വേണം അത് വെച്ചിട്ടായിരിക്കും ഇവിടുന്ന് റിട്ടേൺ എടുക്കുന്നത് അല്ലാണ്ട് നമ്മളിപ്പം എമ്മിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എക്സിൽ നിങ്ങൾക്ക് കിട്ടി ഭയങ്കര വലുതായിട്ട് അതൊരിക്കലും ഇട്ടുകൊണ്ട് നടക്കാൻ പറയില്ല നമുക്ക് ആ കറക്റ്റ് ഇമേജസ് കിട്ടി നമ്മൾ റിട്ടേൺ എടുക്കും എല്ലാ പോളിസീസും എല്ലാം കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈവൻ നമ്മുടെ കോമൺ ബോക്സിൽ വരുന്ന ഒരു നെഗറ്റീവ് സാധനങ്ങളും നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ല അതിനെ ഞാൻ കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കസ്റ്റമേഴ്സിന് സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബിക്കോസ് എല്ലാവർക്കും കംപ്ലയിൻറ്റ് ബോട്ടിൽ റേസ് ചെയ്യാനോ മെയിൽ അയക്കാനോ അറിയുന്നില്ല അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോമൺ ബോക്സിൽ വരുമ്പോഴത്തേനും നമുക്ക് പക്ഷേ അത് കംപ്ലീറ്റ്ലി എപ്പോഴും മോണിറ്റഡ് അല്ല കാണുമ്പോൾ അതിനകത്ത് നമ്മൾ റിപ്ലൈ അയക്കാറുണ്ട് നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് അപ്പം ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ ആരും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇരിക്കുന്നവരല്ല അപ്പം നമ്മുടെ നിന്ന് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാം റെഗുലറായിട്ട് നമ്മുടെ സർവീസസ് അവയിൽ ഞാൻ പറയുന്ന സർവീസസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാം പിന്നെ
Human and Sun are completely automated. I told the value brand on the Vella. If they have a day, okay, Namukum Patum, Korchor, mistakes. Rather than you support an angle of Radishikino, a porke, poru complaint, raise the reply one in Lalangi Kittila, Unguddi on the race, yelling on the Vilikil and a mail like ya. Elad to the Murikil and Kitta, anything you could an approachable honor, Angla would take a contact even chip. Number systems okay, and Angla Valer and such a Varthikon to Veru and Pashe, Uru lag in down, Epidanangil. Thank you so much. If you like this video, please visit our website. Thank you.